നാട് മുഴുവൻ ഒരൊറ്റ ദേശത്ത് ഒരൊറ്റ ദുരന്തത്തിൽ ഒരൊറ്റ വാർത്തയിൽ കേന്ദ്രീകരിച്ച ആഴ്ചയാണ് കഴിഞ്ഞത്. ഒരു ഗ്രാമപ്രദേശമാകെ തുടച്ചു നീക്കപ്പെട്ട ദുരന്തം. ഒരു രാത്രി ഒരേ തലക്കെട്ട്. ഉള്ള് പൊട്ടി, ഉരുൾ പൊട്ടിയതാണ്, ഭൂമിയുടെ ഉള്ള് പൊട്ടിയതാണ്, അതോടെ നാടിൻ്റെ ഉള്ള് പൊട്ടി. 5 പത്രങ്ങളെങ്കിലും ഒരേ തലക്കെട്ടിട്ടു, ചിലർ ചെറിയ പാഠഭേദങ്ങളും. കാരണം ഇത് നാടിൻ്റെ മൊത്തം മനസ്സിനെ ഒരേ തീവ്രതയോടെ തൊട്ടുനോവിച്ച വാർത്തയാണ്. തലക്കെട്ടിലെ സാമ്യം മാത്രമല്ല കേരളം കണ്ടത്. ദുരന്തമുഖത്ത് എല്ലാ മനസ്സും ഒന്നാകുന്ന വിസ്മയം ഒരിക്കൽ കൂടി കേരളം കാണിച്ചു. മുൻപും ഇപ്പോഴും മഹാമാരിക്കാലത്തും പ്രളയകാലത്തുമെല്ലാം വിസ്മയിപ്പിച്ച ഒരുമ. ഒരു പക്ഷേ ദുരന്തത്തിൽ നന്മയുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള ഹൃദയങ്ങളുടെ ഐക്യമാണ്. സഹജീവികൾക്ക് വേണ്ടി മനസ്സും സമയവും അധ്വാനവുമെല്ലാം സമർപ്പിക്കുന്നവർ. ജൂലൈ 30 പുലർച്ചെയാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും ഉറങ്ങിക്കിടന്നവർക്ക് മുകളിലേക്ക് മലവെള്ള പ്രവാഹം പെട്ടെന്ന് വന്ന് പതിച്ചത്. ഒരൊറ്റ സംഹാര പ്രവാഹത്തിൽ മരിച്ചത് 300 പേർ. പാലവും റോഡും വീടുകളും ലയങ്ങളുമെല്ലാം ഒലിച്ചുപോയി. കുടുംബങ്ങൾ ഒന്നാകെ കാണാതായി. കൺമുന്നിൽ കൈപ്പാട്ടിൽ ഉറ്റവർ കൈവിട്ടു പോയി. എത്ര വേഗമാണ് എല്ലാം കഴിഞ്ഞത്. രക്ഷാപ്രവർത്തനം പോലെ പ്രധാനമായിരുന്നു വിവരങ്ങൾ അറിയുക എന്നത്. ആശ്വാസ പ്രവർത്തകരും മാധ്യമപ്രവർത്തകരും അതിവേഗമെത്തി. പ്രതികൂല കാലാവസ്ഥയിലും അവർ കൈമേയ് മറന്ന് പ്രവർത്തിച്ചു. ഭരണ സംവിധാനങ്ങൾ ഉണർന്നു. മണ്ണ് മറച്ച വീടുകൾ, ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾ, ആ ഇരുട്ടിലും ആ മഴയത്തും അനേകം പേർ രക്ഷപ്പെട്ടു, അനേകം പേരെ രക്ഷപ്പെടുത്തി. ഒരു നാടിൻ്റെ കണ്ണീര് സമൂഹമാകെ ഏറ്റെടുത്തു. ദുരന്തത്തിന് മുൻപിൽ നാട് ഒന്നായി. ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയായി. രക്ഷാപ്രവർത്തനത്തിന് സൈന്യവും സർക്കാർ സംവിധാനങ്ങളും സന്നദ്ധ സംഘടനകളും. രാപ്പകൽ രക്ഷാദൗത്യം. ജീവനുള്ള എല്ലാവരെയും രക്ഷിക്കാനായി എന്നാണ് വിശ്വാസം. അനേകം മൃതദേഹങ്ങൾ അവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുക്കാനായി. ആയിരക്കണക്കിന് ആളുകളെ രക്ഷിക്കാനുമായി. മുറിവേറ്റവരും വൃദ്ധജനങ്ങളും അടക്കം. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഒരുപാട് പേർ. എല്ലാം നഷ്ടപ്പെട്ട ജീവിതത്തിലേക്ക്. പുനരധിവാസം എന്ന വെല്ലുവിളി കൂട്ടുത്തരവാദിത്തമായി ഏറ്റെടുക്കുന്നവരാണ് മലയാളികൾ. അവശ്യ വസ്തുക്കൾ ദുരന്തഭൂമിയിലേക്ക് ഒഴുകി. കടയിലെ വസ്തുക്കൾ അപ്പാടെ എടുത്തു കൊടുത്തവർ. കലക്ടർ ഫേസ്ബുക്കിൽ കുറിച്ചപ്പോഴേക്കും ഭക്ഷണവും വസ്ത്രവും യഥേഷ്ടം എത്തിച്ചവർ. നിസ്വാർത്ഥ സേവനവുമായി സന്നദ്ധ പ്രവർത്തകർ. ദുരന്തം മനുഷ്യ നന്മയ്ക്ക് രാസത്വരകമാകുന്നു. എതിരാളികളെയും ഒരുമിപ്പിക്കുന്നു. ദുരന്തഭൂമിയിലേക്ക് എത്ര വേഗത്തിലാണ് ട്രക്കുകൾ ഒഴുകിയത്. എത്ര നല്ല മനുഷ്യർക്കാണ് സേവനത്തിന് അവസരമായത്. വലിയ നഷ്ടങ്ങൾക്കിടയിൽ വലിയ നന്മകളും. സഹായം ആവശ്യമായി വന്നപ്പോൾ അത് നിർലോഭം നൽകുന്ന സേവന സന്നദ്ധത, കാര്യക്ഷമത. കാര്യക്ഷമതയുടെ കാര്യത്തിൽ വൈദ്യുതി ബോർഡ് പേരെടുത്തു. ദുരന്ത മേഖലയിൽ 16 കൊണ്ട് കറന്റ് പുനഃസ്ഥാപിച്ചു. പ്രതിസന്ധി ഘട്ടത്തിലെ ഒത്തൊരുമയാണ് യഥാർത്ഥ കേരള സ്റ്റോറി, അല്ലേ? പക്ഷേ ഈ കൊടും ദുരന്തത്തിനിടയിലും ചിലർ സങ്കുചിത രാഷ്ട്രീയം കളിച്ചു. കാലം തെറ്റി വന്നു ഒരു വിവാദം. ദുരന്ത മുന്നറിയിപ്പ് നേരത്തെ അറിയിച്ചിട്ടും കേരള സർക്കാർ ജനങ്ങളെ ഒഴിപ്പിച്ചില്ല എന്ന് യൂണിയൻ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രി അത് നിഷേധിച്ചു. ഈ തർക്കം കൊണ്ട് അടിയന്തര സഹായം ആവശ്യമുള്ള ദുരന്തഭൂമിക്ക് എന്താണ് പ്രയോജനം? അത്തരം തർക്കങ്ങൾ പിന്നീടാവാമായിരുന്നു. മഹാദുരന്തത്തിന്റെ ഭീകര സാന്നിധ്യത്തിൽ അത് വേണ്ടായിരുന്നു. അനവസരത്തിലെന്ന് മാത്രമല്ല അമിത്ഷായുടെ ആരോപണം അവാസ്തവവുമായെന്ന് പിണറായി. 2 മുന്നറിയിപ്പ് തന്നത്രേ. ദുരന്തം കഴിഞ്ഞാണ് റെഡ് അലേർട്ട് വന്നത് എന്ന് പിണറായി. ഔദ്യോഗിക രേഖകൾ അതാണത്രേ പറയുന്നത്. സ്വകാര്യ ഏജൻസികളുടെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്ന് മറ്റൊരു വിമർശനമുണ്ട്. അതും പിന്നീട് പരിശോധിക്കേണ്ടതാണ്. അനവസരത്തിലുള്ള മറ്റൊരു തർക്കം BJP MP തേജസ്വി സൂര്യയുടെ വക. വയനാട് പ്രശ്നം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചില്ലെന്ന് തേജസ്വി. വ്യക്തമായ അവാസ്തവമാണ് അതെന്ന് വാർത്തകളും വീഡിയോയും തെളിയിക്കുന്നു. ഭരണപക്ഷ നേതാക്കൾ ഇങ്ങനെ പൊയ്വാക്ക് പറയുന്നതിന് പകരം ഉരുൾപൊട്ടൽ പ്രശ്നത്തിന് പരിഹാരം കാണാനല്ലേ ശ്രമിക്കേണ്ടത്? ക്വാറികളും നിർമ്മാണ പ്രവൃത്തികളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു എന്ന് കരുതാൻ ന്യായമുണ്ട്. മാധവ് ഗാഡ്ഗിലും മറ്റും തന്ന മുന്നറിയിപ്പുകൾ ഓർമ്മിപ്പിക്കുന്ന പാഠങ്ങളുണ്ട്. മുൻപ് നടന്ന പഠനങ്ങളും നിർദ്ദേശങ്ങളും അവഗണിച്ച ചരിത്രമുണ്ട്.
ഉരുൾപൊട്ടലിന് കാലാവസ്ഥാ മാറ്റവും കാരണമാകുന്നുണ്ടത്രേ. ഏതായാലും ഹിന്ദുസ്ഥാൻ ടൈംസ് പറയും പോലെ കേരളത്തിന്റെ പ്രകൃതി ദുരന്തങ്ങളിൽ മനുഷ്യരുടെ ഇടപെടലും ഭരണകൂട അനാസ്ഥയും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ദുരന്തത്തിന്റെ നിഴൽ മായുമ്പോഴും ഒരുപക്ഷെ ഓർമ്മയിൽ ബാക്കി നിൽക്കാവുന്ന ഹൃദയം തൊടുന്ന ചില വാർത്തകൾ കൂടി നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. തകർന്നുപോയ വാസസ്ഥലങ്ങളിൽ നിന്നുള്ള അനുഭവ കഥകൾ, മകളെയും കൈക്കുഞ്ഞിനെയും കൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട മൊയ്തു എന്ന 60-കാരൻ്റെ കഥ മലയാള മനോരമ തിരക്കഥ പോലെ ചിത്രീകരിച്ചിട്ടുണ്ട്. കേരള കൗമുദിയും അക്കഥ പറഞ്ഞു. മറ്റു പത്രങ്ങളും ചളിയിലാണ്ട വല്യുമ്മയെ മണിക്കൂറുകളോളം ഒരു കൈകൊണ്ട് പിടിച്ചു നിർത്തി രക്ഷിച്ച മുഹമ്മദ് ഹാനിയെപ്പറ്റി മാതൃഭൂമി, കുടുംബ ഫോട്ടോ മാത്രം ബാക്കിയായ വീട്ടുകാരെ പിന്നീട് ആശ്വാസ കേന്ദ്രത്തിൽ കണ്ടെത്തിയ വാർത്ത മാധ്യമത്തിൽ, അതിജീവനത്തിൻ്റെ ഇത്തരം ധാരാളം കഥകൾ വേറെയുമുണ്ട് മാധ്യമങ്ങളിൽ. ഒപ്പം തീരാനഷ്ടങ്ങളുടെ കഥകളും, ദുരന്തം മനുഷ്യരിലെ നന്മ പുറത്തു കൊണ്ടുവരും, അതേപോലെ മാധ്യമപ്രവർത്തകരിലെ സമർപ്പണവും മാനുഷികതയും പുറത്തു കൊണ്ടുവരാനും ദുരന്തങ്ങൾക്ക് കഴിയും. വയനാട് സാക്ഷി.